ഇവിടെ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്ത് KPL MLA ശ്രീ കെ ഉണ്ണികൃഷൻ, അഡാക്കിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ പി ശജിത് കുമാർ, ഫ്രാങ്കിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ പ്ലാവിൻ, അഡ്വക്കേറ്റ് സാബു അബ്ദുൽ റഷീദ് ഹാജി, പ്രിയപ്പെട്ട മനോജ് ഭാസ്കർ അടക്കമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ, ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നു. വൈപ്പിങ്ങരയിലെ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം നഗരത്തിൽ പ്രവേശിക്കണമെന്നുള്ള വളരെ നാളുകളായി വൈപ്പിൻ നിവാസികളുടെ ഒരു ആവശ്യത്തെ തുടർന്ന് ആ ആവശ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് അഡ്രാക്കിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു ശ്രദ്ധശലിക്കൽ സായാഹ്നം സംഘടിപ്പിക്കുന്നത്. അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ശ്രീ ഉണ്ണികൃഷ്ണൻ ഇവിടെ പറഞ്ഞു, ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കും. നമുക്കറിയാം നമ്മുടെ നഗരത്തിൽ വരുന്ന പൈപ്പിംഗ് കിടക്കാർ ഹൈക്കോടതി ജംഗ്ഷനിൽ ഇറങ്ങി വിവിധ ബസ്സുകളിൽ വീണ്ടും കയറി അവർ തൃപ്പൂണിത്തുറയിലേക്കോ കാക്കനാടേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കോ പോകേണ്ടതായ ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ഗവൺമെന്റ് ഏജൻസി എന്നുള്ള നിലയിൽ നാറ്റ്പാക്കിനെ ഇതിന്റെ സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഏൽപ്പിക്കുകയും ഗവൺമെന്റ് അത് പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് സാഹചര്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നാണ് ബഹുമാനായ ശ്രീ ഉണ്ണികൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം RTO റിപ്പോർട്ട് ഗതാഗത വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടു. അപ്പൊ തീർച്ചയായും ഇതിന് ഒരു ശുഭ സൂചകമായ സാഹചര്യം, എല്ലാ പഴുതുകളും അടച്ച് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നഗരത്തിലെ MLA എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈപ്പിങ്ങരയിലെ ജനങ്ങളുടെ ആവശ്യത്തിന് അനുഭാവം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കൃത്യമായിട്ട്. പ്രത്യേകിച്ച് വൈപ്പിൻ നിന്ന് വരുന്ന ബസ്സുകളെല്ലാം ഹൈക്കോടതി ജംഗ്ഷനിൽ ആളെ ഇറക്കി അവിടെ സ്റ്റേ ചെയ്യുന്നത് മൂലം ഉണ്ടാവുന്ന സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ സ്വാഭാവികമായും ആ ബസ്സുകളെല്ലാം ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് തൃപ്പൂണിത്തുറയിലേക്കോ അല്ലെങ്കിൽ ഹംപിലേക്കോ കാക്കനാടേക്കോ മാറിപ്പോകുന്നത് ഈ നഗരത്തിന്റെ വഴി ഒരു ആവശ്യമായി തന്നെയാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളത് എന്റെ നിരീക്ഷ. അപ്പൊ തീർച്ചയായും ഈ വിഷയത്തെ സംബന്ധിച്ച് അടിയന്തരമായി ഒരു വിഷയം ഇവിടെ സൂചിപ്പിച്ച പോലെ 2006 ഉന്നയിക്കപ്പെട്ട സബ്മിഷനെ സംബന്ധിച്ച് 2022 ഒരു തീരുമാനം ആയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വലിയ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പ്രതിഷേധമാണ് പലപ്പോഴും വലിയ ശക്തമായ സമര പരിപാടികളുമായി കടന്നു വരുന്നതിനുള്ള സാമൂഹ്യ സാഹചര്യം ഉണ്ടാവും. ഒരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് അതിന് തീരുമാനമെടുക്കാൻ കഴിയും. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ആദ്യമായി രൂപീകരിക്കുന്നത് കേരളത്തിലാണ്, പ്രത്യേകിച്ച് കൊച്ചിക്ക് വേണ്ടിയാണ്. കൊച്ചിയിൽ വരുന്ന ഒരു യാത്രക്കാരൻ ബസ്സിലായാലും അതുപോലെ തന്നെ മെട്രോയിലായാലും ഓട്ടോറിക്ഷയിലായാലും കാറിലായാലും യാത്ര ചെയ്യുന്നതിനുള്ള ഒരു ഏകീകൃത സ്വഭാവം, ടിക്കറ്റിംഗ് സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കുന്നത് കേരളത്തിലാണ്, മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി. നഗരത്തിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും, അതിലൂടെ നിയമപരമായ സാധ്യതകൾ മുൻനിർത്തി നമുക്ക് സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി രൂപീകൃതമായ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണിത്. കാരണം ഇന്ന് ആ അതോറിറ്റി പ്രവർത്തിക്കുന്നതിനുള്ള സാമൂഹ്യ സാഹചര്യം പോലും ഇല്ല. ഒരു ചെറിയ കുടിശ്ശുമുറിയിൽ ഒരു
ആ ജോയിന്റ് ആർടിഒ അല്ലെങ്കിൽ ആർടിഒയ്ക്ക് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തലത്തിൽ ആവശ്യമായ ജീവനക്കാരില്ലാതെ ഈ പ്രസ്ഥാനങ്ങളെ മുഴുവൻ ഏകോപിപ്പിക്കേണ്ട ചുമതല ആവശ്യമായ സ്റ്റാഫുകൾ പോലും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ അന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്ത ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വലിയ പ്രതീക്ഷയായിരുന്നു. മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി നമ്മുടെ നഗരത്തിൽ വരുമ്പോൾ പൊതുഗതാഗത സംവിധാനത്തിന് നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. പക്ഷെ ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിർഭാഗ്യവശാൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം, അതിന്റെ ഒരു കുറ്റബോധം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളത് പല പ്രാവശ്യം ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ആ ജനപ്രതിനിധി ഈ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയെ പോലും അതിന്റെ ഡയറക്ട് ബോർഡിൽ വെച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തുള്ള ഒരു സമീപനം, ഗവൺമെന്റ് സമീപനത്തോട് ഒരു യോജിക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പൊ തീർച്ചയായും ഇത് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം വളരെ ലളിതവും ന്യായവുമാണ്. കാരണം വൈപ്പിക്കരയിൽ നിന്ന് വരുന്ന ബസ്, ആ ബസ്സുകൾ നമ്മുടെ സമൂഹത്തിലെ വിവിധ ഡെസ്റ്റിനേഷനുകളിലേക്ക് പോവുക എന്നുള്ളത് ആ പ്രദേശവാസികളുടെ ആവശ്യമാണ്. അപ്പൊ അതിന് ഉണ്ടാവുന്ന കാലതാമസമാണ് ഇവിടെ തർക്കം. എന്തായാലും നാറ്റ്പാക്കിന്റെ റിപ്പോർട്ട് നമുക്ക് അനുകൂലമാണ്. ആർടിഒ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇത് വേണ്ട എന്ന രീതിയിലുള്ള റിപ്പോർട്ടല്ല. അപ്പൊ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ശ്രദ്ധ ശ്രീകൾ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അതിന് സാധ്യമായ സാഹചര്യം ഉണ്ടാകണം, ഉണ്ടാക്കി നിൽക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള. ഞാൻ മറ്റ് കാര്യങ്ങളിലൊക്കെ ഒന്നും കടന്നു പോകുന്നില്ല. എനിക്ക് ചേരാനല്ലൂരിൽ 5 മണിക്ക് തന്നെ ഒരു റോഡിന്റെ ഉദ്ഘാടനം ഉള്ളതാണ്. ഞാൻ വന്നിട്ട് അപ്പം തന്നെ പോകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണന്റെ പ്രസംഗം ഒരു 1.5 മണിക്കൂർ നീണ്ടത് പോയത് കൊണ്ടാണ് വൈകിയത്. തീർച്ചയായും ഇന്ന് അഡ്രാക്ട് നടത്തുന്ന വൈപ്പിക്കരയിലെ ജനങ്ങളുടെ ഒരു സാമൂഹ്യ പ്രശ്നം, ആ പ്രശ്നത്തിന് ഗവൺമെന്റിന്റെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ള സദുദ്ദേശത്തോടുകൂടി നടത്തുന്ന ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ മാത്രം ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നമസ്കാരം.